നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ലോകമെമ്പാടും ഭാരതത്തിലെ യോഗ എന്ന മഹത്തായ പാരമ്പര്യത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ നടക്കുകയാണ്. മാനവികതയ്ക്കായി യോഗ പരിശീലിക്കാം എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാഘോഷത്തിൻ്റെ മുദ്രാവാക്യം. 2014 ഐക്യരാഷ്ട്രസഭയുടെ 69-ാം സമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. 2014 തന്നെ ഡിസംബർ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗ ദിന സന്ദേശം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും 2015 മുതൽ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിക്കാമെന്ന ഇന്ത്യയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തത്. അന്ന് മുതൽ എല്ലാ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിക്കുന്നു. ഭാരതത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ മഹത്തായ വിജ്ഞാന ശാഖയായ യോഗ ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നു. ലോകമെമ്പാടും അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന നിരവധി പരിപാടികളും നടക്കുന്നുണ്ട്. 2022 ആഘോഷിക്കപ്പെടുന്നത് 8-ാമത് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. യോഗയെ ഒരു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ചിഹ്നമായി ഒക്കെ മാറ്റിയെടുക്കാനും യോഗയെ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസമായും വർഗീയ ചിഹ്നമായും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടന്നു വരികയാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറയുന്നത്. യോഗ ഏതെങ്കിലും തരത്തിലുള്ള മതചിഹ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയുള്ളതോ മാത്രമല്ല, യോഗ വിശ്വമാനവികതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്വത്താണ് യോഗ എന്ന രീതിയിലേക്ക് യോഗ മാറുന്നത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ യോഗയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നു. ലോകം മുഴുവൻ യോഗ എന്ത് എന്നറിയുന്നു. യോഗാ ദിനത്തിൽ ലോകം മുഴുവൻ ഭാരതത്തെ സ്മരിച്ചുകൊണ്ട് ഭാരതത്തോടൊപ്പം യോഗ അനുഷ്ഠിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗാ ദിന സന്ദേശവുമായി തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ് ഏകലവ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തരമായ ഒരു വിദ്യയാണ് യോഗവിദ്യ. യോഗം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ഈശ്വരൻ മനുഷ്യന് സംഭാവന ചെയ്ത ഒരു സാങ്കേതിക വിദ്യയാണ് യോഗം. യോഗ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ടതായ 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനവൻ്റെ ശരീരത്തെ വളരെ ആരോഗ്യത്തോടുകൂടി യൗവനത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നിലനിർത്തണം. അതെല്ലാവരുടെയും കടമയാണ്, സ്വന്തം ശരീരം സൂക്ഷിക്കുക എന്ന് പറയും. ശരീരം ഖലു കർമ്മസാധനമെന്ന് ഭഗവത്ഗീത പറയുന്നു. ആദ്യം നമ്മൾ പറയേണ്ടത് ശരീരത്തെക്കുറിച്ചാണ്. ശരീരം വളരെ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ചുമതലയാണത്. പിന്നെ ഒന്ന്, മനസ്സിനെ ഒരിക്കലും താളം തെറ്റാൻ നമ്മൾ അനുവദിച്ചുകൂടെ. അത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അങ്ങനെ പൂർണ്ണമായ നിയന്ത്രണമുള്ള ഒരു മനസ്സിന് മാത്രമേ വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റൂ. പിന്നെ ഒന്ന്, ബുദ്ധിപരമായ വളർച്ച, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണത്. അത് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവാണ്. അത് ഉപയോഗിച്ച് ഏറ്റവും നല്ല റിസൾട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ഒരുപാട് ഈ മൊബൈലിലെ ആപ്പുകൾ പോലെ ആപ്പുകളുണ്ട്. ഇതൊക്കെ നമുക്ക് തുറക്കാൻ കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വിജയകരമായി മാറും. അതുപോലെ തന്നെ ഇൻട്യൂഷൻ, സിക്സ് സെൻസ്, ഇതും വളരെ അധികം അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ സെൻഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്.
അത് നമ്മുടെ സിക്സ്ത് സെൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്തൊക്കെയാണ് ആവശ്യം, ഇതൊക്കെ യോഗ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ആധ്യാത്മികമായ ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത് മൃഗസമാനാണ്. അപ്പോൾ മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന എന്ന് പറഞ്ഞിട്ട് ഈ ദശാവതാരങ്ങൾ പറയുന്ന പോലെ മനുഷ്യൻ ഒരു മത്സ്യമായ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് പിന്നെ ഒരു ആംഫീബിയനെ പോലെ ഇഴഞ്ഞ് നടന്നിട്ട് പിന്നെ ഒരു പന്നിയെ പോലെ കൂർമ്മത്തെ പോലെ നാലുകാലിൽ നടന്നിട്ട് പിന്നീട് ഒരു നരസിംഹമായി പതുക്കെ എണിച്ച് നിന്നുകൊണ്ട് മനുഷ്യൻ്റെയും അല്ല മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പിന്നീട് വാമനനെ പോലെ ആകാശത്തോളം ഉയരണം. ഈ ഇതാണ് യോഗയുടെ യോഗവിദ്യയുടെ ഉദ്ദേശം. അതിനാണ് നമ്മൾ യോഗ പഠിക്കേണ്ടത്. അല്ലാതെ ശരീരം മാത്രം സൂക്ഷിക്കുന്ന ഒരു കാര്യം ഒരു എക്സസൈസ് അല്ല യോഗ. അത് പൂർണ്ണമായി മനസ്സിലായി കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഏറ്റവും നല്ല സംഭാവന എന്താണെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. യോഗ ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്.